അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദാ അമ്മാ ബഅദ്. മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ജോസഫ് കൊടും ഇസ്ലാമിക വിരോധിയാണ്. അയാളുടെ മനസ്സിലെ ചീഞ്ഞളിഞ്ഞ വർഗീയതയും ഇസ്ലാമിക വിരോധവും എത്ര കടുപ്പമുള്ളതാണെന്ന് പുതിയ പ്രസ്താവനകളിൽ കൂടി വീഡിയോകളിൽ കൂടി വ്യക്തമാകുന്നു. സാംസ്കാരിക കേന്ദ്രങ്ങളായ മദ്രസകളെ ആക്ഷേപിക്കുന്ന ഈ പെരുങ്കള്ളൻ പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് സാമാന്യ അറിവുള്ളവർക്ക് മനസ്സിലാകും. കാരണം അയാൾ പറയുന്നത് പോലെ മദ്രസ അധ്യാപകർക്ക് സർക്കാർ ഖജനാവിൽ നിന്നാണ് പോലും ശമ്പളം കൊടുക്കുന്നത്. എത്ര ശുദ്ധ മണ്ടത്തരമാണ് ഇത്! മദ്രസ പഠനം എന്നൊക്കെ പറയുന്നത് അത് അതിന് കൊടുക്കുന്ന ഈ എയ്ഡുണ്ടല്ലോ, ഗവൺമെന്റ് കൊടുക്കുന്ന കാശ്, അത് തീർച്ചയായിട്ടും ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പള്ളി കമ്മിറ്റിയും അതുപോലെ തന്നെ മദ്രസ കമ്മിറ്റിയും ആ മഹല്ലിലെ ജനങ്ങളാണ് മദ്രസ അധ്യാപകർക്ക് ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇസ്ലാമിനെ പറ്റി അയാൾ പരിഹസിക്കുകയും മദ്രസകളെ സംബന്ധിച്ച് തീവ്രവാദ കേന്ദ്രങ്ങളെന്ന ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തത് ഇയാളുടെ ഒറിജിനൽ നിറമാണ് പുറത്തു കാണിക്കുന്നത്. മതം പഠിച്ചിട്ട് വന്നിട്ട് എന്റെ കാലും കയ്യും വിട്ടത് ആരാണ്? ജോസഫ് എന്ന കൊടും വർഗീയവാദി മനസ്സിലാക്കട്ടെ, ഇസ്ലാം നന്മയാണ്, കരുണയാണ്, നീതിയാണ്, സൗഹാർദ്ദമാണെന്ന്. ഇസ്ലാമിനെ എത്ര വികലമാക്കാൻ ശ്രമിച്ചാലും ആ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഒരാൾക്കും കഴിയില്ല. ആ നന്മകളാണ് മദ്രസകളാകുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഇത് വർഗീയ വിഷമുള്ളവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ, ലോകത്തിന് പകർന്നു കൊടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വല്ലല്ലാഹു